കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസ് നൽകി. യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി എം പ്രതിനിധിയായ ടി പി മാധവനാണ് ആറുമാസമായി പ്രസിഡന്റ്. കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. യു ഡി എഫിന് നേരിയ ഭൂരിപക്ഷമുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി എം പ്രതിനിധി ടി പി മാധവനാണ് പ്രസിഡന്റ്. യു ഡി എഫ് ധാരണ പ്രകാരം കോൺഗ്രസിലെ ബാബു നെല്ലൂളി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗത്തിന്റെ വോട്ട് അസാധുവാവുകയും ഇരുപക്ഷത്തും തുല്യനില വന്നതിനാൽ നറുക്കെടുപ്പിലൂടെ ടി പി മാധവൻ പ്രസിഡന്റാവുകയുമായിരുന്നു. യു ഡി എഫിൽ കോൺഗ്രസിന് ആറും മുസ്ലിം ലീഗിന് നാലും അംഗങ്ങളാണുള്ളത്. ഇടതുമുന്നണിയിൽ സി പി എമ്മിന് ഒരു സ്വതന്ത്രനടക്കം ഏഴും എൽ ജെ ഡി ഒന്ന് എൻ സി പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില. ധാരണ പ്രകാരം ബാബു നെല്ലൂളി ആറുമാസം മുമ്പ് രാജിവെക്കുകയും മുസ്ലിം ലീഗിലെ അരിയൽ അലവിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി നിർദ്ദേശിക്കുകയുമായിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ലീഗ് അംഗം സുഹ്റ വള്ളങ്കോട്ടിന്റെ വോട്ട് അസാധുവായത്. ഇത് ഏറെ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. ടി പി മാധവൻ പ്രസിഡന്റായി ആറുമാസം പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് യു ഡി എഫിലെ പത്തംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. രണ്ടാഴ്ചയ്ക്കകം പ്രമേയത്തിൽ ചർച്ചയും തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് സൂചന. അതിനിടെ നേരത്തെ പറ്റിയതുപോലുള്ള അബദ്ധം പറ്റാതിരിക്കുന്നതിനായി യു ഡി എഫ് നേതൃത്വം കരുതലോടെയാണ് നീങ്ങുന്നത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.